Good morning. In the normal particular topic, we are loops in C. C program is loop. Loop is what is it? Loop means when a condition is satisfied, block of statements are to be executed multiple times. What is it? One particular condition we are satisfied. Block of statements means multiple statements are executed multiple times. Execute ennu paranja endha process cheyga alle pala thavana multiple times pala thavana block of statements execute cheyum eppol oru condition satisfy cheyyanengil appo same block പല തവണ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം നമുക്ക് ഫ്ലോ ചാർട്ട് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് സ്റ്റാർട്ട് ഇനി നമുക്ക് എന്ത് കണ്ടീഷൻ ആണോ പെർഫോം ചെയ്യേണ്ടത് ആ കണ്ടീഷൻ ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് Condition true ane engil. Namada statements inathile execute cheyan vendittu enter cheyyum. Ennu paranjal ee condition de body aanu idu. Alle ee body evidam vare execute cheyyum ee statements eppozhokke true aavunno. True case il maatramana condition true aayi nilkuna ella case ilum condition check cheyyum. Condition true ane engil statement execute cheyyum. Veendum nammal condition il varum. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും ഇങ്ങനെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത് എന്നാൽ എപ്പോഴാണോ നമ്മുടെ കണ്ടീഷൻ ഫെയിലുവർ ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ പ്രോഗ്രാമിനകത്തിലേക്ക് തിരിച്ചു പോകും ഇതാണ് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് കേസസാണ് നമ്മൾ പറയുന്നത് ഒന്ന് കണ്ടീഷൻ ആൻഡ് ട്രൂ കേസ് ആൻഡ് ഫാൾസ് കേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇസ് ആൻ എക്സ്പ്രഷൻ എനി എക്സ്പ്രഷൻ ഏത് എക്സ്പ്രഷനെ വേണമെങ്കിലും നമുക്ക് കണ്ടീഷനായിട്ട് പറയാം ട്രൂ കേസ് എന്ന് പറഞ്ഞാലോ എനി നോൺ സീറോ വാല്യൂ ഏത് നോൺ സീറോ വാല്യൂ ആണെങ്കിലും നമുക്ക് ട്രൂ കേസായിട്ട് പറയാം അങ്ങനെ ട്രൂ കേസ് ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്സ് ആർ എക്സിക്യൂട്ടഡ് എന്നാൽ ഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ പാസസ് ടു ദി ലൈൻ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദി ലൂപ്പ് എന്താണ് നമ്മുടെ ലൂപ്പിൽ നിന്ന് തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണോ ലൂപ്പിൻ്റെ ബോഡി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണോ അങ്ങോട്ടായിരിക്കും നമ്മുടെ കൺട്രോൾ പിന്നെ പോകുന്നത് അതായത് കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ബോഡിക്കകത്തേക്ക് കയറില്ല തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണോ ആ സ്റ്റേറ്റ്മെൻറ്റിനകത്തിലേക്കായിരിക്കും നമ്മുടെ ലിങ്ക് പോകുന്നത് ക്ലിയറാണോ ഇതിനാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത് ഈ ലൂപ്പിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻട്രി കൺട്രോൾ ലൂപ്പെന്നും എക്സിറ്റ് കൺട്രോൾ ലൂപ്പെന്നും എൻട്രി കൺട്രോൾ ലൂപ്പിൻ്റെ എക്സാമ്പിളാണ് ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് നമ്മൾ സി പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള മൂന്ന് ലൂപ്സേ ഉള്ളൂ ഫോറ് വൈല് ആൻഡ് ഡു വൈല് അതിൽ ഫോറും വൈലും എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പും ഡു വൈൽ എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പുമാണ് എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് നമുക്കറിയണം അല്ലേ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഫസ്റ്റിലെ കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് പോകണം ക്ലിയർ ആണോ എന്നാൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിലെ നമ്മൾ ബോഡി ഓഫ് ദി ലൂപ്പിനകത്തേക്കാണ് പോകുന്നത് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യല്ല ഫസ്റ്റിലെ എന്താണ് ബോഡി ഓഫ് ദി ലൂപ്പാണ് ഈ ബോഡി ഓഫ് ദി ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പിൽ കയറുന്നത് എന്നാൽ ഇവിടെ നിന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വൺ ടൈം ഒരു തവണ നമ്മൾ എന്തിലേക്ക് പോകും നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പിനകത്തിലേക്ക് പോകും പിന്നീട് മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യൂ അവിടെ വെച്ച് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും പക്ഷേ ഒരു തവണ കണ്ടീഷൻ ട്രൂ ആയാലും ഫാൾസ് ആയാലും നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും ഏതിനകത്തിൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ
പേരിനകത്തിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. എൻട്രി എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ഫസ്റ്റിലെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, അതിനുശേഷം ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുക. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ആവാൻ പോകുന്ന സമയത്ത് മാത്രമേ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ, അതായത് പ്രോസസ്സിൻ്റെ എൻഡിലാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, അപ്പോഴേക്കും നമ്മൾ ഒരു തവണ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയും. ഇതാണ് എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിതിനെ ഫോറിനെയും വയലിനെയും ഡുവയലിനെയൊക്കെ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. ഇത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഫസ്റ്റിലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതൊരു എൻട്രി കൺട്രോൾ ലൂപ്പാണ് അല്ലേ. ഫസ്റ്റിലെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം, അതിനുശേഷം മാത്രമേ ബോഡിക്കകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ബോഡിക്കകത്തേക്ക് നമ്മൾ എക്സിറ്റ് ചെയ്ത് നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഫോർ ഫോർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യണം. അതിനുശേഷം ഇൻസ്ലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക, അല്ലെങ്കിൽ വേരിയബിളിന് വാല്യൂ കൊടുത്ത് ലൂപ്പിനകത്തിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസിന് വാല്യൂ കൊടുത്ത് അതായത് ഇൻഷ്യൽ ചെയ്ത് വെക്കുക. ഇതിനെയാണ് നമ്മൾ ഇൻഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ടെക്സ്റ്റ് കണ്ടീഷനാണ്. എന്താണോ നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ കണ്ടീഷൻ എന്തുമാവാം അല്ലേ, നമ്മൾ എന്താണോ ചെക്ക് ചെയ്യാൻ പറയുന്നത് ആ ചെക്ക് ചെയ്യാൻ പറയുന്ന പ്രോസസ്സിനെ നമ്മൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കേസസ്സാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ട്രൂ കേസും വരും, ഫാൾസ് കേസും വരും. ട്രൂ ആണെങ്കിൽ നമ്മുടെ ലൂപ്പിനകത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും, ഫാൾസ് ആണെങ്കിൽ ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. ലൂപ്പിൻ്റെ കേസാണ് പറയുന്നത്. ലൂപ്പിനകത്തേക്ക് കയറണമെങ്കിൽ, ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ട്രൂ കേസും, ബോഡി ഓഫ് ദി ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫാൾസ് കേസും ആവണം, നമ്മുടെ കണ്ടീഷൻ ഫെയിലുവർ ആവണം. അടുത്തതെന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻ്റ് ആണ്. ഒന്നുകിൽ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ്, അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് അപ്ഡേഷനാണ്. നമ്മുടെ ലൂപ്പിനകത്തിലെ വേരിയബിൾസ്, അതായത് കണ്ടീഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ അല്ലെങ്കിൽ നമ്മൾ ഇൻഷ്യൽ ചെയ്യുന്ന വേരിയബിൾ, ഈ വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂവിനെ ഇൻക്രീസ് ചെയ്ത് പോകും, അല്ല ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെ ഡിക്രീസ് ചെയ്ത് പോകും. എന്ത് തന്നെയായാലും അവിടെ ഒരു അപ്ഡേഷൻ നമ്മുടെ വേരിയബിളിനുണ്ടാവും അല്ലേ. ആ അപ്ഡേഷനാണ് നമ്മൾ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ആയിട്ട് പറയുന്നത്. ഒരിക്കൽ കൂടി നമ്മൾ സിൻടാക്സ് പറയാം. ഫോർ ഇൻഷ്യലൈസേഷൻ, അതായത് ഒരു വേരിയബിളിനെ ഇൻഷ്യൽ ചെയ്ത് കൊടുക്കുന്നു. ടെക്സ്റ്റ് കണ്ടീഷൻ, അതായത് നമുക്ക് എന്താണോ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് ആ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ്, എന്ത് ഇൻക്രിമെൻ്റ് ആണ് അല്ലെങ്കിൽ എന്ത് ഡിക്രിമെൻറ്റ് പ്രോസസ്സാണ് അവിടെ നടക്കേണ്ടത്, എന്ത് അപ്ഡേഷൻ പ്രോസസ്സാണ് അവിടെ നടക്കേണ്ടത്. ദെൻ ബ്രാക്കറ്റിനകത്തിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു കൊടുക്കണം. എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിലും, അതിനെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന്. അപ്പോൾ എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം, നമ്മുടെ ഈ ഒരു ബോഡിക്കകത്തിൽ പറഞ്ഞു കൊടുക്കാം. എക്സാമ്പിൾ ഫോർ ഇൻഷ്യൽ ചെയ്യുകയാണ്. ഒരു വേരിയബിൾ ഞാൻ യൂസ് ചെയ്തു, ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ലൂപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തിരിക്കുന്നത്. ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിട്ട് ഞാൻ ഇൻഷ്യൽ ചെയ്തു. അപ്പോൾ ഐ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കണ്ടീഷനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ടെസ്റ്റ് കണ്ടീഷൻ, ടെസ്റ്റ് കണ്ടീഷനിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ. ഐയുടെ വാല്യൂ ഒന്നുകിൽ ലെസ് ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. എന്തിന്? ടെണ്ണിന്. അപ്പോൾ ഐയുടെ വാല്യൂ ഇനിഷ്യൽ ചെയ്ത് കൊടുത്തത് സീറോ ആണ്. നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ, അതായത് ഐക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ടെണ്ണിനേക്കാൾ ലെസ്സോ അല്ലെങ്കിൽ ടെണ്ണിന് ഈക്വലോ ആണോ എന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണോ? അതെ, കണ്ടീഷൻ ട്രൂ ആണ്. എന്തുകൊണ്ടാണ്? ഐയുടെ വാല്യൂ ഇപ്പം നിലവിൽ സീറോ ആണ് അല്ലേ, ടെണ്ണിനേക്കാൾ ലെസ്സാണ്. ഒരിക്കലും ടെണ്ണിന് ഈക്വലോ അല്ലെങ്കിൽ ടെണ്ണിന് ഗ്രേറ്ററോ അല്ല ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഐയുടെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ എന്തിലേക്ക് വരും? നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എന്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്? ആ നമ്മൾ പ്രിൻ്റ് എഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്പർ അപ് ടു ടെൻ, നമ്പർ ടെൻ വരെ എന്ന് നമ്മൾ ഒരു മെസ്സേജ് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഏത് നമ്പർ? ആ നമ്മളൊരു കൺട്രോൾ സ്ട്രിങ് യൂസ് ചെയ്തു, പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റിജർ ടൈപ്പാണ്. ഐ ആണ് പ്രിൻ്റ് ചെയ്യിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഐ എ പ്രിൻ്റ് ചെയ്യിച്ച് പറഞ്ഞു കൊടുത്തു. നമ്മുടെ
ആ ഒരു ബോഡി നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. പക്ഷേ ഇതുകൊണ്ട് ഈ പ്രോസസ്സ് കഴിഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നേരെ തിരിച്ച് ഇവിടേക്ക് തന്നെ വരും അല്ലേ. എന്നിട്ടാണ് നമ്മൾ ഇൻക്രിമെൻറ്റ് പറയുന്നത്. ഇൻക്രിമെൻറ്റ് പറഞ്ഞു എന്താണ് ഐയുടെ വാല്യൂ? ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു ഐ പ്ലസ് വൺ. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ്. സീറോ പ്ലസ് വൺ എന്ന് പറയുന്ന മീനിങ്ങിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ എന്തായി മാറി? വൺ ആയി മാറി. ഇപ്പം ആദ്യമേ ഐയുടെ വാല്യൂ സീറോ ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐയുടെ എന്ന് പറയുന്നത് വൺ ആയി മാറി. വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. എന്താണ് കണ്ടീഷൻ? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ. ഇവിടെ ഐയുടെ വാല്യൂ വൺ ആണ്. ഐ ടെണ്ണിനേക്കാൾ ലെസ് ആണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ തന്നെയാണ് അല്ലേ. ഐ എന്ന് പറയുന്നത് ടെണ്ണിനേക്കാൾ ലെസ്സാണ്. അങ്ങനെയാണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് വരും. ഐയുടെ അന്നേരത്തെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ആദ്യമേ ഐ പ്രിൻറ്റ് ചെയ്തപ്പോൾ സീറോ ആയിരുന്നു. രണ്ടാമതായി പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ എന്താണ്? വൺ ആണ്. ആദ്യത്തെ കേസിൽ സീറോ പ്രിൻറ്റ് ചെയ്തു, രണ്ടാമത്തെ കേസിൽ വൺ പ്രിൻറ്റ് ചെയ്തു. അവിടെ വെച്ച് തീർന്നോ? ഇല്ല, നമ്മൾ വീണ്ടും ഇൻക്രിമെൻറ്റിലേക്ക് പോകും. ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തപ്പോൾ ഐയുടെ വാല്യൂ എന്തായി മാറി? ഇപ്പോൾ ഐയുടെ വാല്യൂ വൺ ആണ് അല്ലേ. പ്ലസ് വണ്ണും കൂടി ഇൻക്രീസ് ചെയ്തപ്പോൾ ഐയുടെ വാല്യൂ ടു ആയി മാറി. കണ്ടീഷൻ ചെക്ക് ചെയ്തു. ടു എന്ന് പറയുന്നത് ടെണ്ണിൽ ലെസ്സോ ഈക്വൽ ആണോ? കണ്ടീഷൻ ട്രൂ തന്നെയാണ്. ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഐയുടെ വാല്യൂനെ പ്രിൻറ്റ് ചെയ്തു. ഐയുടെ വാല്യൂ എന്തായി മാറി? ടു ആയി പ്രിൻറ്റ് ചെയ്തു. അങ്ങനെ എവിടം വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം? ആ ഐയുടെ വാല്യൂ ടെൻ വരെ നമ്മൾ ചെക്ക് ചെയ്തു അല്ലേ. ഐയുടെ വാല്യൂ ടെൻ വരെ ചെക്ക് ചെയ്തു. ഇപ്പോൾ ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ടെൻ ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്തു. ലെസ് ദാൻ ടെൻ അല്ല, ബട്ട് ഈക്വൽ ടു ടെൻ ആണ്. കണ്ടീഷൻ അവിടം വരെ ചെക്ക് ചെയ്യണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഐയുടെ വാല്യൂ ടെൻ തന്നെയാണ്, ഈക്വൽ ടെൻ ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണ്. പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. എവിടെ പ്രിൻറ്റ് ചെയ്യും? ടെണ്ണിനെ പ്രിൻറ്റ് ചെയ്യും. വീണ്ടും നമ്മൾ ഐ ഇൻക്രീസ് ചെയ്തു. ഐയുടെ വാല്യൂ എന്തായി മാറി? ഇലവൺ ആയി മാറി. ആ ഇലവൺ ആണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ. ലെസ് ദാൻ ടെണ്ണും അല്ല ഇലവൺ എന്ന് പറയുന്നത്, ഈക്വൽ ടു ടെണ്ണും അല്ല ഇലവൺ എന്ന് പറയുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഇവിടെ വെച്ച് ഫാൾസ് ആയി, ഫെയിലുവർ ആയി. ആണെങ്കിൽ നമ്മുടെ ഈ ബോഡിക്കകത്തിൽ വർക്ക് ചെയ്യുമോ? ഇല്ല, ഈ ബോഡിയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് നമ്മൾ ബോഡിയുടെ വെളിയിലേക്ക് വരും. അങ്ങനെ നമുക്ക് സീറോ മുതൽ ടെൻ വരെയുള്ള വാല്യൂവിനെ പ്രിൻറ്റ് ചെയ്ത് തരും. ക്ലിയർ ആണോ? ഞാനിവിടെ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിൻറ്റ് ദി നമ്പർ ബിറ്റ്വീൻ 50 to 100. 50-നും 100-നും ഇടയിലുള്ള നമ്പേഴ്സിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തരണം. ഇപ്പം നമ്മൾ കണ്ട അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇൻഷ്യൽ ചെയ്ത് കൊടുത്തപ്പോൾ സീറോ തൊട്ട് ഇൻഷ്യൽ ചെയ്തു. എവിടം വരെ? ടെൻ വരെ പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എനിക്ക് പക്ഷേ വേണ്ടുന്നത് 50-നും 100-നും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻഷ്യൽ ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ എന്തായിട്ട് ഇൻഷ്യൽ ചെയ്യണം? 50 ആയിട്ട് ഇൻഷ്യൽ ചെയ്യണം. എന്നിട്ട് കണ്ടീഷനകത്തിൽ ടെണ്ണിന് വരെ ഞാൻ എന്ത് കൊടുക്കണം? ആ എനിക്ക് 100 വരെ മതി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആക്കി കൊടുക്കണം. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞേ? ഇപ്പം ഐയുടെ വാല്യൂ തുടക്കം ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 50 ആയി കൊടുക്കണം. എവിടം വരെയാണ് നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്? 100 വരെ ചെക്ക് ചെയ്യണം. ബട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരെ എന്താക്കി കൊടുക്കണം? 100 ആക്കി കൊടുക്കണം. ഞാൻ ഫുൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് കോണിയോ.h, വോയിഡ് മെയിൻ, ഇത് ഇത്രയും നമുക്കറിയാം അല്ലേ. രണ്ട് ഹെഡർ ഫയൽസും ഒരു മെയിൻ ഫംഗ്ഷനുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇനിയും അവിടെ ഐ എന്ന് പറയുന്ന വേരിയബിളാണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ ഞാൻ എ എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. ഏത് വേരിയബിൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ എ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തു. അതൊരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളാണ് ഇൻറ്റ് എ. CLRSR യൂസ് ചെയ്തു. സ്ക്രീൻ ക്ലിയർ ചെയ്തു. അടുത്ത കേസിൽ ഞാനൊരു ലൂപ്പിനെ വിളിക്കുകയാണ്. ഏത് ലൂപ്പാണ്? നമുക്ക് ഫോർ ലൂപ്പാണ് വിളിക്കേണ്ടത് അല്ലേ. ഫോർ എയുടെ വാല്യൂ എന്തായിട്ട് ഇൻഷ്യൽ ചെയ്തു? 50 ആയിട്ട് ഇൻഷ്യൽ ചെയ്ത് കൊടുത്തു. ഓരോ പ്രോസസ്സും കഴിയുമ്പോൾ നമ്മൾ സെമികോളൻ യൂസ് ചെയ്യണം. അപ്പോൾ എയുടെ വാല്യൂ 50 ആയിട്ട് കൊടുത്തു. അപ്പോൾ എയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. കണ്ടീഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. അപ്പോൾ എനിക്ക് എവിടം വരെ വേണം എയുടെ വാല്യൂ? എ എപ്പോഴെങ്കിലും 100-നെ ഈക്വൽ ആവണം. ലെസ് ദാനോ ഈക്വൽ ടു ആണ്. അപ്പോൾ എ ഒന്നുകിൽ ലെസ് അല്ലെങ്കിൽ 100-ന് ഈക്വൽ. ഇപ്പം നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? 100-ന് ഈക്വൽ ആണ് അല്ലേ. ഇപ്പോൾ എയുടെ വാല്യൂ 100 വരെ ആവാം. ദെൻ എ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. എങ്കിലല്ലേ നമുക്ക് 100 വരെ എത്തൂ. 50-ൽ നിന്ന് 100 വരെ എത്തണമെങ്കിൽ എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. എ മൈനസ് മൈനസ് ആയിരുന്നു എങ്കിൽ എ ഡിക്രീസ് ചെയ്യുമായിരുന്നു അല്ലേ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് ലെഫ്റ്റ് ആവാൻ പറ്റുമോ? ഇടവാല്യൂ കുറഞ്ഞു കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്തായി മാറിക്കൊണ്ടേയിരിക്കത്തുള്ളൂ, ഹൺഡ്രഡിനേക്കാൾ താഴെയുള്ള വാല്യൂ ആവത്തുള്ളൂ. ഇപ്പോൾ ഹൺഡ്രഡ് നമുക്ക് കണ്ടീഷൻ എപ്പോഴെങ്കിലും എക്സിറ്റ് ആവണമെങ്കിൽ കണ്ടീഷൻ ഫെയിലുവർ ആവണം. കണ്ടീഷൻ ഫെയിലുവർ ആവണമെങ്കിൽ ഇടവാല്യൂ ഇൻക്രീസ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഹേ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു പ്രിൻ്റ്. ഇതിൻ്റെ ബോഡി എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രിൻ്റ് എ പ്രിൻ്റ് ചെയ്യണം. ഒന്നും ഞാൻ ബോഡിക്കകത്ത് പറഞ്ഞിട്ടില്ല. ബോഡി ക്ലോസ് ചെയ്തു, ഗെറ്റ് സി എച്ച് പറഞ്ഞു, മെയിൻ പ്രോഗ്രാം ക്ലോസ് ചെയ്തു. എങ്ങനെയായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ആ ഇനിഷ്യൽ വാല്യൂ ഫ്രീ ആണ്, കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ട്രൂ ആണ്. ആണെങ്കിൽ 50 പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. ഫസ്റ്റ് ഔട്ട്പുട്ട് എന്തായി മാറി? 50 ആയിട്ട് മാറി അല്ലേ. വീണ്ടും എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, 1 വെച്ച് ഇൻക്രീസ് ചെയ്തു. എ ഈക്വൽ ടു എ പ്ലസ് 1 എന്നുള്ള മീനിങ് ആണ് അല്ലേ. എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, ഇപ്പോൾ എന്തായി മാറി? എയുടെ വാല്യൂ 51 ആയി മാറി. ഈ 51 എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കുന്നു, കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്തായി മാറും? നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പിനകത്തിലേക്ക് കയറും. ബോഡി ഓഫ് ദി ലൂപ്പിൽ പറയുന്നത് എ പ്രിൻ്റ് ചെയ്യാനാണ്. എയുടെ ഇപ്പോഴത്തെ വാല്യൂ 51 ആണ്, 51നെ പ്രിൻ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? എയ്ക്കകത്തേക്ക് കയറി, എ ഇൻക്രീസ് ചെയ്തു അല്ലേ. എ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എയുടെ വാല്യൂ 52 ആയി. കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. ആണെങ്കിൽ എ പ്രിൻ്റ് ചെയ്തു, 52 പ്രിൻ്റ് ചെയ്തു. അങ്ങനെ അപ് ടു നമ്മൾ 99 വരെ ആയി. എയുടെ വാല്യൂ ഇപ്പോൾ എന്തായി മാറി? 99, കണ്ടീഷൻ ട്രൂ ആണ്. എ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ 99 പ്രിൻ്റ് ചെയ്തു. ദെൻ ഇൻക്രീസ് ചെയ്തു, എയുടെ വാല്യൂ 100 ആണ്. നമ്മൾ ഇപ്പോഴത്തെ എയുടെ വാല്യൂ 100 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു, എ ലെസ് 100 അല്ല, പക്ഷേ എ ഈക്വൽ ടു 100 ആണ്. അപ്പോഴും നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. എ അടുത്ത കേസിൽ ഇൻക്രീസ് ചെയ്തു, എയുടെ ഇപ്പോഴത്തെ വാല്യൂ 101 എന്ന് പറഞ്ഞു. നമ്മുടെ 101 ലെസ് ദാൻ ഈക്വൽ ടു 100, കണ്ടീഷൻ ഫാൾസ് ആണ്. കണ്ടീഷൻ ഫാൾസ് ആയാൽ എന്ത് ചെയ്യണം? ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം അല്ലേ. നമ്മുടെ ലൂപ്പ് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യാണ്. ഇനി പ്രിൻ്റ് ചെയ്യേണ്ട കാര്യമാണ്, സ്കിപ്പ് ചെയ്തിട്ട് നമ്മളിലേക്ക് പോയി. ഇതാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?